സൂര്യകാന്തി എണ്ണ ഔഷധം എന്ന നിലയിൽ ഉപയോഗിക്കും. ഭക്ഷണം എന്ന നിലയിൽ കൂടുതലായി ഉപയോഗിക്കുമ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങളെ നൂറ്റാണ്ടുകൾ കൊണ്ടാണ് കണ്ടെത്തേണ്ടത്. വ്യാവസായികമായല്ല കണ്ടെത്തേണ്ടത്. പക്ഷേ ആധുനിക ലോകം ഭക്ഷണ പദാർത്ഥങ്ങളെ കണ്ടെത്തുന്നത് വ്യാവസായികമായാണ്. കാരണം ഒരൌഷധം മനുഷ്യന് രോഗം വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്നതാണ്. ഓൾറെഡി ഒരാൾ രോഗിയാണ്, അയാൾ പോയി ഒരു ഔഷധം മേടിച്ച് കഴിക്കുന്നു, അതിന് സൈഡ് എഫക്റ്റ് വന്നു, രോഗം കൊണ്ട് മരിക്കുമായിരുന്നു, മറ്റ് നിവൃത്തിയില്ല, അതുകൊണ്ട് മരുന്ന് കഴിച്ചു. അപ്പോൾ അയാൾക്ക് രോഗമുണ്ട്, ഉള്ളത് മാറിയില്ല, പോട്ടെ രണ്ടെണ്ണം പുതുതായി വന്നാലും മരുന്ന് കഴിച്ചുകൊണ്ട് വന്നതാണ്. ഭക്ഷണം അവൻ ആരോഗ്യത്തിനും ആയുസ്സിനും സ്വച്ഛന്ദമായ കുടുംബ ബന്ധങ്ങൾക്കും സാമൂഹ്യ ബന്ധങ്ങൾക്കുമാണ് ഭക്ഷണം. ഭക്ഷണ പദാർത്ഥങ്ങളുടെ രസവീര്യ വിഭാഗാദികൾ അറിഞ്ഞ് അത് കഴിക്കുമ്പോൾ ഒന്ന് അവന്റെ മസ്തുളങ്കത്തെ നോക്കണം. കഴിക്കുന്ന വസ്തു മസ്തുളങ്കത്തെ ബാധിക്കുമോ? അത് നിത്യഭക്ഷണത്തിനായി ഉപയോഗിച്ചു, അതിന് ഔഷധമൂല്യം വളരെ ഉണ്ടാകാം. ആ ഔഷധമൂല്യം ഏറുന്നതനുസരിച്ച് അത് ചില കോശങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്, ചില അവയവങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ഒരാൾ അയാളില് മൂത്രജനകമായിരിക്കുന്ന ഒരൌഷധത്തെ ഭക്ഷണമെന്ന രീതിയിൽ നിത്യവും കഴിച്ചാൽ ശരീരത്തിൽ നിന്നുള്ള ജലാംശം മൂത്രമാക്കി പുറത്തേക്ക് കളയുമ്പോൾ അയാൾക്ക് ദാഹം കൂടുമോ? അയാളുടെ വേർത്ത് പോകാനുള്ള പ്രവണതകളെ കുറയ്ക്കുമോ? വേർപ്പിന്റെ അളവ് കുറയുമ്പോൾ ആ വഴിയിൽ പോകേണ്ട മാലിന്യങ്ങൾ പോകാതെ വരുമോ? അപ്പോൾ അത് ഭക്ഷണയോഗ്യമാണോ? ആ ഔഷധം ഭക്ഷണമെന്ന നിലയിൽ കഴിക്കാൻ യോഗ്യമാണോ? മെഡിസിനൽ വാല്യൂ ഉള്ളതാണ്, നല്ല വസ്തുവാണ്, അതിനൊന്നും തർക്കമില്ല. പക്ഷെ ഭക്ഷണത്തിന് അത്രയും നല്ല വസ്തു വേണോ? അപ്പൊ അങ്ങനെയുള്ളൊരു വസ്തുവിനെ ഏതെങ്കിലും ഒരു കമ്പനി പ്രചാരണം കൊടുത്ത് ഏതെങ്കിലും ഒരു നാട്ടിൽ കൃഷി ചെയ്ത് മാർക്കറ്റിലിറക്കി അത് കൊടുക്കുന്നു എന്ന് കണ്ട് കൃഷിക്കാരെല്ലാം അത് കൃഷി ചെയ്യാൻ തുടങ്ങുകയോ ഗവൺമെന്റുകൾ അത് പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്ത് വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു വസ്തുവിനെ ഭക്ഷണമാക്കി ഇറക്കുകയോ അത് ഭക്ഷണരൂപത്തിൽ തിന്നിൽ ജനങ്ങൾക്ക് കൊടുക്കുകയോ ചെയ്യുമ്പോൾ ആ ഗവൺമെന്റിനും ആ കൃഷിക്കാരനും അത് മേടിച്ച് കഴിക്കുന്നവനും വിവരമില്ലെന്നല്ലാതെ വിവരമുണ്ടെന്ന് പറയാനാവില്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലായോ എന്നറിയില്ല. അല്ല, അത് പറഞ്ഞപ്പോഴാണ് ഞാനിത് പറഞ്ഞത്. ആ ഓയിലിനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങുന്ന പല വസ്തുക്കളെ കുറിച്ചും അടച്ചാണ് ഞാൻ പറഞ്ഞത്. കാരണം വ്യാവസായിക താല്പര്യമാണ് ഇന്ന് ഗവൺമെന്റുകൾക്ക് മുമ്പിൽ നിൽക്കുന്നത്, ജനങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത് തന്നെയാണ്. എന്നെപ്പോലുള്ള സന്യാസിമാർക്ക് പോലും മുമ്പിൽ നിൽക്കുന്ന വികാരം അത് തന്നെയാണ്.
കാരണം സന്യാസം മോക്ഷോപായം എന്നുള്ളതൊക്കെ മാറിപ്പോയി. ഒന്നതിന്റെ പ്രശസ്തിയും മറ്റു കാര്യങ്ങളൊക്കെ വേണം, അതിനുള്ള ശിഷ്യഗണങ്ങൾ വേണം. ശിഷ്യഗണങ്ങൾ വന്നിരുന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾ കമ്പാർട്ട്മെന്റലായി പഠിച്ച ആളുകളായിരിക്കും, ചിലർ ഐ ടി എഞ്ചിനീയേഴ്സ് ആയിരിക്കും, ചിലര് മെക്കാനിക്കൽ, ചിലര് സിവിൽ, അങ്ങനെയുള്ള എഞ്ചിനീയേഴ്സ്, ചിലര് ഡോക്ടേഴ്സ്, ചിലര് അഡ്വക്കേറ്റ്സ്, ഇങ്ങനെയുള്ളവരെല്ലാമാണ് വരുന്നത്. അപ്പൊ ഇവരുടെ കമ്പാർട്ട്മെന്റലായുള്ള നോളജ് വെച്ചുകൊണ്ട് സ്വാമി എന്ത് ചെയ്താലാണ് ആശ്രമം വലുതാകുന്നത് എന്നുള്ള ഐഡിയാസ് അവർ തരും. ഇവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് സ്വാമിജിക്ക് ഇവരോട് ബഹുമാനം കൂടും. ഉള്ളിൽ ഇവരും മിടുക്കന്മാരായതുകൊണ്ട് പുറത്ത് സ്വാമിയോട് ബഹുമാനം കാണിക്കുകയില്ല. മനസ്സിലായില്ല, പുറത്തെത്ര ബഹുമാനം സ്വാമിജിയോട് ഇവർ കാണിക്കുന്നുവോ അതിന്റെ 100 മടങ്ങായിരിക്കും അകത്ത് സ്വാമിജിക്ക് ഇവരോട് ബഹുമാനം. അങ്ങനെയാണ് ഈ പുറംചൊറിയൽ തുടരുന്നത്. അത് പ്രതീക്ഷിച്ചാണ് നിങ്ങളും പലപ്പോഴും സ്വാമിമാരെ സമീപിക്കുന്നത്. അവിടെ പോയി അങ്ങനെയൊക്കെ വളരെ അടുപ്പത്തിൽ നിൽക്കുന്നവരെ കണ്ട് പരിചയപ്പെട്ട് നിങ്ങൾ അവിടെ ചെന്ന് നിരാശരായി, കാരണം നിങ്ങൾക്കവിടെ കാര്യമായ ഇതില്ലാതെ വരുമ്പോഴാണ് അതിനെതിരെയൊക്കെ നിങ്ങളും ചിലപ്പോൾ പറയും. മനസ്സിലായില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ അവരും ഇറക്കും ഇങ്ങനെ കുറെ ഫുഡും സാധനവുമില്ല. അതെത്ര കണ്ട് അപകടമുണ്ടാക്കും എന്നറിയുന്നത് 100 കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ്. അല്ല, അത് ഇന്ന് കഴിച്ച് നാളത്തേക്ക് അറിയാൻ പറ്റില്ല. ഏതെങ്കിലും മതത്തിൻ്റെയോ ജാതിയുടേതോ അല്ല ഇത്തരം കാര്യങ്ങൾ. മതവും ജാതിയും ഉണ്ടാകുന്നതിനൊക്കെ മുമ്പാണ് ഒരു സംഘടിത സ്വഭാവം വരുന്നതിന് മുമ്പ് നബിയെയും കൂട്ടരെയും ഏറ്റവും കൂടുതൽ എതിർക്കുന്ന കാലഘട്ടത്തിലാണ് പന്നിമാംസം ദോഷമുള്ളതാണ് എന്ന് കണ്ടെത്തിയത്. മനസ്സിലായില്ല, ഇന്ന് നിങ്ങൾ പന്നിമാംസത്തിന്റെ ഫെസ്റ്റിവൽ വെച്ചാൽ അത് ആ മതത്തെ എതിർക്കാനാണ് നിങ്ങൾ വെക്കുന്നത്. അതിന് പകരം ആ മാംസത്തിന്റെ ഗുണദോഷങ്ങൾ പഠിച്ചിട്ട് അന്ന് കണ്ടെത്തിയത് തെറ്റാണ് എന്ന് ശാസ്ത്രീയമായി പറയുകയാണ് ജനങ്ങളോട് ചെയ്യേണ്ടത്. ഇത് വെറും അന്ധമായൊരു ആചാരമാണ് എന്ന് പറയുകയാണ് വേണ്ടത്. ഞാനവിടെ പശുമാംസം എന്ന് പറയാത്തത് മനഃപൂർവമാണ്, കാരണം നിങ്ങൾ തമ്മിൽ ഇത് കഴിഞ്ഞ് കലഹം ഉണ്ടാകേണ്ട പ്രശ്നം. രണ്ടിന്റെയും അനുയായികൾ ചിലപ്പോൾ ഇതിനകത്തുണ്ടാവും, എതിരിന്റെയും അനുകൂലത്തിന്റെയും. അപ്പൊ നിങ്ങളുടെ ബുദ്ധി തിരിഞ്ഞു പോവും എന്നെ കേൾക്കുമ്പോൾ. മറ്റതിന്റെ ആളുകൾ ആരുമില്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ബുദ്ധി തിരിയാതെ പഠിച്ചോട്ടെന്ന് വെച്ച് തന്നെയാണ് ഞാൻ ആ ഉദാഹരണം പറഞ്ഞത്. കാരണം ശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ ബുദ്ധി തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പശുവിന്റെ കാര്യത്തിലും ഇതുതന്നെയാണ് നിയമം. ഒരു നാട്ടിലേതെങ്കിലും ഒരാചാരം രൂപാന്തരപ്പെട്ടു വന്നെങ്കിൽ അത് വർഷങ്ങൾ കൊണ്ടാണ്. അത് പിന്നീട് ആരെങ്കിലും അനുകൂലമായോ പ്രതികൂലമായോ എടുത്തുപയോഗിച്ചെങ്കിൽ അത് ശാസ്ത്രീയമല്ല. അനുകൂലികളുടെ നിലപാടും ശാസ്ത്രീയമല്ല, പ്രതികൂലികളുടെ നിലപാടും ശാസ്ത്രീയമല്ല. അനുകൂലിക്കുവാനോ പ്രതികൂലിക്കുവാനോ പോകുന്നതിന് മുമ്പ് ഒരു ജനതയുടെ നന്മ അവരാഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെ മുതലെടുക്കാൻ ഉപയോഗിക്കുന്നതിന് പകരം അതിൽ നിർലോഭമായ ഗവേഷണമാണ് നടക്കുന്നത്. ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലും ഇത്തരം മാംസങ്ങളെ
രാജാക്കന്മാർ നിരോധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഗോമാംസത്തെ ഏറ്റവും ശക്തമായി ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടുള്ളത് ബാബറാണ്. മതപരിഗണന വെച്ചുകൊണ്ടല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടാവുന്നതാണ്. അപ്പൊ അതിന് കാരണങ്ങൾ പഠിക്കണം. ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുത്. മനസ്സിലായി? അതുപോലെ സൂര്യകാന്തി, സൂര്യകാന്തി മാത്രമല്ല പലതും ഔഷധങ്ങളായി ഉപയോഗിക്കുന്ന പലതും ഇന്ന് ഭക്ഷണമാണ്. അത് എത്രത്തോളം ഭക്ഷണമായി ഉപയോഗിക്കാം, അതിൽ വേണ്ടത്ര പഠനമില്ല. ഭക്ഷണത്തിനുള്ള പദാർത്ഥങ്ങൾ കുറഞ്ഞുപോയതുകൊണ്ടും ഔഷധങ്ങളായി ഉപയോഗിക്കുന്നവ സുലഭമായതുകൊണ്ടും ഉപയോഗിക്കുന്നതാണെങ്കിൽ ക്ഷന്തവ്യമാണ്. മനസ്സിലായോ എന്നറിയില്ല. അങ്ങനെയുമല്ല, ലോകത്ത് ഭക്ഷണ പദാർത്ഥങ്ങൾ സുലഭവും ഔഷധ പദാർത്ഥങ്ങൾ ദുർലഭവുമാണ്. ദുർലഭമായ ഔഷധ പദാർത്ഥങ്ങളെ സുലഭമായ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് പകരം ഉപയോഗിക്കാൻ തുടങ്ങുക. ഗോതമ്പ് പോലും ഇന്ത്യ പ്രാചീനകാലത്ത് ഭക്ഷണമായി ഉപയോഗിച്ചിട്ടില്ല. വടക്കേന്ത്യയിലൊക്കെ ഇതാ ഉപയോഗിക്കുന്നതെന്നൊക്കെയാണ് നിങ്ങൾ വാദിക്കുന്നത്. അല്ല, പ്രാചീന ഗ്രന്ഥങ്ങളൊക്കെ എടുത്താൽ തണ്ടുലമേ ഉള്ളൂ, അരിയേ ഉള്ളൂ. എന്താ സംശയം? രാമായണം മുതലായവയിൽ നടന്നിട്ടുള്ള രാജസൂയത്തിലൊക്കെ ഗോതമ്പ് കൊണ്ടുവന്നതായിട്ട് പറയുന്നില്ല, തണ്ടുലം കൊണ്ടുവന്നതായിട്ടേ പറയുന്നുള്ളൂ. കാരണം ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ചേർന്ന ഒരു ഭക്ഷണ പദാർത്ഥം ഡെവലപ്പ് ചെയ്തു വന്നതാണ്. പിന്നീടാണ് ഗോതമ്പ് ഭക്ഷണ പദാർത്ഥമാണ്, ഔഷധമല്ല, തെറ്റിദ്ധരിക്കണ്ട. അത് വലിയ തണുപ്പുള്ള രാജ്യങ്ങളിൽ ഉപയോഗിച്ചിരുന്നതാണ്. സുലഭമായി ഉണ്ടാകുന്ന അരി തന്നെയാണ് മൂന്ന് നേരവും കേരളീയർ ഉപയോഗിച്ചിരുന്നത്. ഒരു കാലത്ത് ഭക്ഷണ പദാർത്ഥങ്ങളായി ഉപയോഗിച്ചിട്ടുള്ള പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, പയറുവർഗങ്ങൾ ഇവയൊക്കെ സുലഭമാണ്, കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കാൻ എളുപ്പമാണ്. അനാവശ്യമായ രാസവളങ്ങളോ കീടനാശിനി പ്രയോഗങ്ങളോ വേണ്ട. പിന്നെ എന്തിനാണ് കീടനാശിനികളും രാസവളങ്ങളും കണ്ടെത്തിയത്? ഈ ചോദ്യം ബാക്കി നിൽക്കും. ആ ചോദ്യം നിങ്ങൾ നിങ്ങളോട് ചോദിച്ചു നോക്ക്. കേരളത്തിൽ ആദ്യമായി രാസവള നിർമ്മാണശാല പേരുകേട്ടതായി വരുന്നത് എഫ് എസ് സി ടി ആണ്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. സ്വകാര്യ മേഖലയിൽ തുടങ്ങിയതാണ്, പൊതുമേഖലാ സ്ഥാപനമായിരുന്നില്ല. നിങ്ങൾ അങ്ങനെയൊന്നും അല്ല ധരിക്കുന്നതെന്ന് തോന്നുന്നു. അത് സ്വകാര്യ മേഖലയിലാണ്. സർ സി പി രാമസ്വാമി അയ്യർ അനുമതി കുടിച്ച് ശേഷസായി തുടങ്ങിയതാണ്. അന്ന് മരങ്ങൾ കത്തിച്ചാണ്
അത് പ്രവർത്തിപ്പിച്ചത്. നമ്മുടെ കാട്ടിലെ തടികൾ മുഴുവൻ വെട്ടാനുള്ള അനുമതി തന്നെ അന്ന് ശേഷസായി നേടിയെടുക്കുകയും ചെയ്തിരുന്നു. പല പ്രൈവറ്റ് കമ്പനികളും പ്രവർത്തനത്തിന്റെ ക്രക്സ് പിഴിഞ്ഞെടുത്തു കഴിയുമ്പോൾ ജനാധിപത്യം അവരെ സഹായിച്ചുകൊണ്ട് ഏറ്റെടുക്കും എന്നുള്ളതിന്റെ ഭാഗമായി തന്നെയാണ് ഇതും ഏറ്റെടുത്തിട്ടുള്ളത്. ചരിത്രപരമാണ്. അന്ന് മുതൽ ഇന്ന് വരെ കമ്പനി ഒരിക്കലും ഉണ്ടാക്കാത്ത ഒരു സാധനത്തിന്റെ പരസ്യത്തിലാണ് കമ്പനി നിലനിന്നത്. NPK അതിന്റെ ഗവേഷണത്തിന് കമ്പനി മുടക്കിയ കാശെല്ലാം വളം വിറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. വിറ്റ വളം ഒരിക്കലും NPK ആയിരുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരു മാന്യൻ അതിന്റെ ലാബിൽ തന്നെ പ്രവർത്തിച്ചിരുന്നവനാണ്, പറയട്ടെ. കാരണം NPK വെള്ളമാവും, പിന്നെ അതിങ്ങനെ പായ്ക്ക് ചെയ്യുന്നു, അത് ഗുളികയാവില്ല, പൊടിയാവില്ല. വിദേശത്തെ ഏതോ രാജ്യത്ത് അത് പൊടിയായിട്ട് വിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മലയാളി മുക്കിയാൽ ആവൂല. ശരിയാണോന്ന് പറയട്ടെ. പതിനാറുക്ക് പതിനാറും 20-ക്ക് 20 ഒക്കെ ഉണ്ടാവും, NPK ഉണ്ടാവില്ല. അതാണ് അതിന്റെ നാട്രം, ഫോസ്ഫറസ്, കാലിയം, ഇത് മൂന്നും യോജിച്ചു വരുമ്പോൾ ലിക്വിഡാവും. പിന്നെ ഇത് ചാക്കിനകത്ത് എങ്ങനെയാ വലിച്ചു കിട്ടുന്നത്? റിസർച്ച് വേളയിൽ തന്നെ, റിസർച്ചിലെങ്കിലും ഇത് കട്ടയായിട്ടിരുന്നു കഴിഞ്ഞാൽ പറയാം. അതിന് പോലും പറ്റിയിട്ടില്ല. സമൂഹത്തെ മുഴുവൻ പറ്റിച്ചു എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ജനങ്ങൾ എന്നെ പറ്റിക്കണേന്ന് പറഞ്ഞ് ചെന്നു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. കാരണം അല്ലെങ്കിൽ ഇവരുടെയൊക്കെ വീടുകളില്ലേ, ഇതിൽ പ്രവർത്തിച്ചവന്റെ ഒക്കെ വീട്ടിലേ, അവരോട് പറയില്ലേ ഇവൻ തമാശയ്ക്കെങ്കിലും? അതിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴെങ്കിലും പറയില്ലേ ജനങ്ങളോട് പറ്റിക്കായിരുന്നു എന്ന്? ഇന്നുവരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളോട്.